എന്തുകൊണ്ടാണ് ഗെയിമേഴ്സ് ആരും സ്ട്രോങ് അല്ല ഇത്തവണത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സ് ആരും സ്ട്രോങ് അല്ല ഡെനൈ അധികം സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ നല്ല നല്ല പേഴ്സണാലിറ്റികളാണ് പക്ഷെ കുറച്ചുകൂടെ സെലക്ഷൻ നന്നാക്കാൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ എന്താണ് ചെയ്തിരുന്നു അപ്പം അതെങ്ങനെ ത്രീ ഡേയ്സ് വൺ നൈറ്റ് അപ്പൊ അതിൽ അത്രമാത്രം ഗെയിം ചേഞ്ച് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ കുറച്ചും കൂടെ ആക്റ്റീവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് റിയാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഇയറിൽ ബേസിക്കലി സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന ഈ പൊളിറ്റിക്കലി ഉള്ള ഇഷ്യൂസിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളെയൊക്കെ ജസ്റ്റ് നിയന്ത്രിക്കാനും അതിൻ്റെ അകത്ത് ഒരു ജസ്റ്റ് ഒരു നോട്ടീസ് ചെയ്തിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചു. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടോക്സിക് ആയിട്ടുള്ളൂ. ബാക്കിമാരെ പോലുള്ള ആളുകളുടെ വർത്തമാനം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് റിയാസ് അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പം അങ്ങനത്തെ സംഗതികളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആദ്യം മുതലും ശ്രമിച്ചിരുന്നല്ലോ. ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം കുറെ ദിവസം മുമ്പ് കണ്ട കാര്യങ്ങളൊക്കെ പോയി ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ വലിയ കാര്യമില്ല. പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി അവിടെയുള്ള നാജറായാലും ജുനൈദ് ആയാലും ഒക്കെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കണ്ടക്ഷൻസ് ആണ്. റിയാസിന്റെ മുമ്പിൽ വെച്ചായിരുന്നു സോണി കൊടുക്കുന്ന ഒരു ഇത് കാണിച്ചത്. അത് ശരിക്കും ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നു. ഗെയിം സ്ട്രാറ്റജി അല്ല, അത് പെട്ടെന്നൊരു പ്രൊവോക്കേഷന്റെ എതിരായിട്ട് നടന്ന സംഭവമാണ്. അതിൽ സ്ട്രാറ്റജി ആയിരുന്നില്ല, ആക്സിഡന്റ് സംഭവിച്ച ഒരു അബദ്ധം തന്നെയായിരുന്നു. അതിന് ശോഭയുടെ അടുത്ത് സുഖിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് റിയാസ്? വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മാത്രമല്ല അഖിൽമാരുടെ കുറെ റോങ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടെ പ്രതികരിക്കാൻ ആളുണ്ട്. പക്ഷെ സ്റ്റിൽ അത്രയും കോംപീറ്റ് ചെയ്ത് അഖിൽമാരോട് നിൽക്കാനുള്ള കണ്ടസ്റ്റൻസ് കുറവാണെന്ന് തോന്നുന്നു. കോൺവെർസേഷൻ നടന്നപ്പോഴാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് തന്നെ. കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അഖിൽമാരാരന്റെ തനിരൂപം പുറത്തു കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് റോബി വന്ന സമയത്ത് ആരതിപ്പുഴ എടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു. എന്താന്ന് വെച്ചാൽ റോബിൻ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസിന് ഇഷ്ടം. ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരെ കയറ്റിയാൽ മാത്രമേ ബിഗ് ബോസിന് പി ആർ റേറ്റിംഗ് കൂടുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ റോബിന്റെ ആരതിപ്പുഴ എടുത്ത് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ആരതിപ്പുഴ പറഞ്ഞു, റിയാസ് സലീം എന്ന് പറഞ്ഞൊരു വ്യക്തി റോബിനെ കരിവാരം തേക്കാൻ വേണ്ടി തന്നെ എല്ലാ ഇന്റർവ്യൂവിലും കയറി ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സോറി, എന്റെ ജീവിതത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ യാതൊരു റെലവൻസിയും ഇല്ലാതെ റെലവൻസി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിച്ച് ജീവിക്കുന്ന ആളല്ല. ടു ബി റെലവൻസ് ഐ ഹാവ് ടാലന്റ്, ഐ ഹാവ് തിങ്സ് ഓൺ മൈ ലൈഫ് ദാറ്റ്സ് ഗോയിങ് ഓൺ. സോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തള്ളി എനിക്കങ്ങനെ റെലവൻസി ഉണ്ടാക്കേണ്ട ആവശ്യം, ബാക്കിയുള്ള കരിവാരത്തേക്കേണ്ട ആവശ്യം. ഈ റോബിൻ വന്ന വഴിക്ക്, എയർപോർട്ടിൽ വന്ന വഴിക്ക് റോബിൻ പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റഡാണ്, എഡിറ്റഡാണ്, ഇത് പട്ടി ആരും പട്ടിയാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഷോയിൽ പോയി അതിന് ഇത്രയും ഇഷ്ടപ്പെട്ട് അതിന്റെ അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്സ് എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഓൾ ഓഫ് എ സഡൻ അഗെയിൻ സെയിം തിങ് നടക്കുമ്പോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡസൻ മേക്ക് എനി സെൻസ്. പക്ഷെ റോബിൻ പറയുന്നുണ്ട് പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ റോബിനെ പുറത്താക്കി. അത് ഇപ്പൊ ഈ ഒരു സീസണിൽ ജുനൈസും അഖിൽമാരും തമ്മിലുള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറയുന്നുണ്ട്. നോ, അത് പാർഷ്യാലിറ്റി അല്ല. ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നൊരു പ്രോപ്പർ ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു. ഈ പ്രാവശ്യം നടന്നത് അഖിൽമാരും ജുനൈസിനെ ബോഡി കൊണ്ട് ഒന്ന് തള്ളി. അത് ബിഗ് ബോസിൽ യൂഷ്വലി എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് എ ഫിസിക്കൽ അസോൾട്ട്. അത് ജുനൈസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടൊരു ഫിസിക്കൽ അസോൾട്ട് ആണ്. പക്ഷെ ഒരു പ്രോപ്പർ ഫോം ഓഫ് ഫിസിക്കൽ അസോൾട്ട് അല്ലായിരുന്നു. അപ്പൊ അതിന് അഖിൽമാരെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റോബിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നല്ലോ, ബിഗ് ബോസ് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിലേക്ക് ഉണ്ടായിരുന്നു. റിയാസ് അതിനെങ്ങനെയാണ് നോക്കിയത്? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ഒരിക്കലും ഫേക്ക് അല്ല. ബിഗ് ബോസ് അത്ര മാത്രം പ്രോപ്പർലി അറേഞ്ച് ആയിട്ടുള്ളൊരു ഷോ ആണ്. അത് ലൈക്ക് 24/7 പോകുന്നൊരു ഷോ. ഇപ്പൊ നിങ്ങൾക്ക് 1 hour ശരിക്കും ഒരു എപ്പിസോഡ് ആക്കണമെങ്കിൽ യു ഹാവ് ടു കട്ട് ആൻഡ് എഡിറ്റ്. അത് ഒബ്വിയസ്ലി ചെയ്യും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു പുതിയ കാര്യമായി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്റെ സപ്പോർട്ട് അഖിൽമാരോ ഒബ്വിയസ്ലി നോ. നല്ല ഗെയിമറായിരുന്ന സാഗറിന്റെ പുറത്താക്കൽ നമ്മളൊട്ടും വിചാരിച്ചതല്ല.
എങ്ങനെ നോക്കിക്കാണോ റിയാസ് സാഗറിന്റെ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ എപ്പിസോഡും ക്ലിയർലി കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട്. ഐ വാസ് ഫോളോയിങ് എവറിതിങ് പ്രോപ്പർലി. സാഗറിന്റെ പ്രോപ്പർ ഗെയിം ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് ഹി വാസ് ഓക്കെ. അവിടെ സേഫ് ഗെയിം കളിക്കുന്നവർ മറ്റു പലരും തീർച്ചയായിട്ടും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ടോപ്പ് ഫൈവിൽ ആരൊക്കെയുണ്ടാവും? ടോപ്പ് ഫൈവില് ആരൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ, അഖിൽമാരൊരു ഗെയിമറാണ് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉണ്ടാവാം. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ പോയി ടൈം പ്രോപ്പർലി സ്പെൻഡ് ചെയ്ത് സെറീന ജനൈസ് ആണ്. അതിന് എന്തെങ്കിലും നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓൾസോ നാദിരന്മാരും, സോ ഐ ഡു, ഞാൻ അവരൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പ്രോപ്പർ പ്രെഡിക്ഷൻ ഫൈവ് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നില്ല. ബിക്കോസ് ഇത് കാണുന്ന മനുഷ്യർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പ്രോപ്പർലി ഗെയിം കളിക്കുന്ന നല്ല പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അതുകൊണ്ട് എന്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആർക്കും കൊടുക്കുന്നു.